ധ്യാനകഥ വിശ്വാസം. മഞ്ഞുകാലം ആകാറായാൽ പിന്നെ വല്ലാത്ത തണുപ്പാണ് അവിടെ. തണുപ്പുകാലം വരുന്നതുകൊണ്ട് ധ്യാനസാധകൻ എല്ലാ കമ്പിളി പുതപ്പുകളും വെയിലത്ത് ഇട്ട് ഉണക്കുകയാണ്. ആ സാധകന് തണുപ്പുകാലം വളരെ സന്തോഷം നൽകുന്ന കാലമാണ്. അപ്പോൾ വിരിയുന്ന ചില പ്രത്യേക പൂക്കൾ കൊണ്ട് ആ മലയാകെ സുന്ദരമാകും. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വളരെ സുഖമുള്ള കാര്യമാണ്. മാറി മാറി വന്നു പോകുന്ന കാലാവസ്ഥയും അതിൻ്റെ അനുഭവങ്ങളുമാണ് ഇപ്പോൾ ആ സാധകനെ ചലിപ്പിക്കുന്ന ചിന്ത. ധ്യാനസാധകൻ എല്ലാ കമ്പിളിയും മടക്കി അവ മുറിയിലെ വലിയ പെട്ടിയിൽ കവറുകളിലാക്കി സൂക്ഷിച്ചു വെച്ചു. മുറിയിലേക്ക് കടന്നു വന്ന ധ്യാനഗുരുവിനോട് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു. മഹാഗുരു, ഞാൻ വിശ്വസിക്കേണ്ടത് എന്തിനെയാണ്? ധ്യാനഗുരുവിന് ആ ചോദ്യം നന്നേ ബോധിച്ചു. പ്രിയനെ, നല്ല ചോദ്യമാണ്. കാരണം വിശ്വാസത്തെ നീ നിരീക്ഷിച്ചത് കൊണ്ടാണ് ഈ ചോദ്യം വന്നത്. ആട്ടെ, എന്തെല്ലാമാണ് നിന്റെ മുന്നിൽ വിശ്വസിക്കേണ്ടതായി വന്നു നിൽക്കുന്നത്? പലപ്പോഴായി സ്വയം ചോദിച്ചതും ചിന്തിച്ചതുമായതു കാരണം സാധകന് മറുപടി പറയാൻ അധിക സമയം വേണ്ടായിരുന്നു. ധ്യാനസാധകൻ ഗുരുവിനെ നോക്കി പറഞ്ഞു, ആദർശങ്ങൾ, പിന്നെ ഞാൻ അംഗീകരിക്കുന്ന ആദർശങ്ങൾ, പിന്നെ ഈ എന്നെ തന്നെയും. നോക്കൂ ഗുരു, ഇതിൽ ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആ സാധകന്റെ നിഷ്കളങ്കമായ ഉത്തരം കേട്ട് വാത്സല്യത്തോടെ ധ്യാനഗുരു പറഞ്ഞു, പ്രിയനെ, നീ നിന്നെ കണ്ടെത്തുന്നതുവരെ നിനക്ക് നിന്നെ വിശ്വസിക്കുവാനാകില്ല തന്നെ. ഇപ്പോഴത്തെ ആദർശം നാളെ മാറിയേക്കാം. അപ്പോൾ അതും വിശ്വാസയോഗ്യമല്ല. പരമമായ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കുവാനും സാധിക്കില്ല. ഇതല്ലേ ഇപ്പോൾ നിന്നിൽ നിലനിൽക്കുന്ന അവസ്ഥ? തൻ്റെ ഉള്ളു കണ്ടറിഞ്ഞതുപോലെ സംസാരിക്കുന്ന ധ്യാനഗുരുവിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ധ്യാനഗുരു പറഞ്ഞു, ഉത്തരം പറയൂ. ധ്യാനസാധകൻ പെട്ടെന്ന് പറഞ്ഞു, അതേ മഹാഗുരു, ഞാൻ എന്തിനെ വിശ്വസിക്കണം? ധ്യാനഗുരു, പ്രിയനെ, ഇവയെല്ലാം വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ മനസ്സിലാണ്. മനസ്സ് എന്ന പ്രതലത്തെ ആദ്യം വിശ്വസിക്കൂ. എന്നാൽ മനസ്സിൽ പ്രതിഫലിക്കുന്നത് ഒന്നും വിശ്വസിക്കുകയും അരുത്. ധ്യാനസാധകൻ, ഞാൻ നടക്കുന്നത് ഗുരുവിൻ്റെ കരം പിടിച്ചാണ്. അത് കാരണം എനിക്ക് മുന്നോട്ട് നടക്കുവാനാകും. ഒരു തുള്ളി വെളിച്ചം പ്രതലത്തിൽ പ്രതിഫലിക്കുന്നത് അറിയുന്നവനുണ്ട്. അവനെ അല്ലേ അറിയേണ്ടത്? ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.